എല്ലാവർക്കും സ്വാഗതം. നാളെ കേരളത്തിലെ സ്വർണവിലക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി വളരെയധികം ആകാംക്ഷയോടെ നിൽക്കുകയാണ് നിങ്ങൾ എല്ലാവരും എന്നറിയാം. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്, ഗോൾഡ് ഇനി 42,000 അതിവേഗം പോകുമോ എന്നുള്ളത്. ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. 42,000, 45,000, 50,000, 60,000 ഒക്കെ ഗോൾഡ് സമീപ ഭാവികളിൽ കടന്നു കയറും എന്നുള്ളതിൽ. ഓക്കെ, കാരണം ഇന്ദ്രൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 1971 മുതൽ എന്താ ഗോൾഡ് സ്റ്റാൻഡേർഡ് നിന്ന് വലിച്ചെറിഞ്ഞതിന് ശേഷം, അതിനുശേഷം ഗോൾഡിൻ്റെ സപ്പോർട്ടില്ലാത്ത അൺകൺട്രോൾഡ് പ്രിൻറ്റിംഗ് ആണ് മണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡ് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും എന്ന് എല്ലാവരും ഇന്ദ്രയിൽ എന്നോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകുന്ന ഇന്ദ്രയിൽ എന്നോ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി ഇന്ദ്രയിൽ വേറെ ഒരുപാട് പേരുടെ സംശയങ്ങൾ, എത്രമാത്രം മുകളിലേക്ക് പോകും വരും ദിവസങ്ങളിൽ എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് റഷ്യ ഉക്രൈൻ യുദ്ധമാണ് സത്യത്തിൽ ഗോൾഡിനെ മുകളിലേക്ക് ഉയർത്തുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഇന്ദ്രയിൽ നോക്കി. അത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും വാർത്തകൾ, ആ റഷ്യൻ്റെ അടുത്ത് കുറേ ടാങ്കറുകളുണ്ട് അത് അറിഞ്ഞത് കൊണ്ട് കാര്യമില്ല. അതിൽ ഏറ്റവും ഇൻസൈഡിലേക്ക് പോയിട്ട് അതിനെ പഠിച്ചെടുക്കുമ്പോൾ മാത്രമേ ഗോൾഡ് എവിടേക്ക് പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അതിന് ഒരുപാട് ഫാക്ടേഴ്സുകളെ ബേസ് ചെയ്തിട്ടാണ് ഇന്ദ്രിയൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രിയൽ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, എത്രയോ മാസങ്ങൾക്ക് മുമ്പ്, അതായത് 24 ഇന്നിപ്പോൾ 30 മാറി. അപ്പോൾ ഇത്രയും 96 ഏകദേശം ദിവസങ്ങൾ കടന്നു കഴിഞ്ഞപ്പോൾ പോലും ഇന്ദ്രിയൽ ആ വാക്കുകളിൽ നിന്ന് മാറില്ല. കാരണം രണ്ട് പ്രാവശ്യം, ഒരു പ്രാവശ്യം 40,000 ക്രോസ് ചെയ്ത് 40,560 ഗോൾഡ് വന്നു, പിന്നീട് അതിനുശേഷം 37,840 വന്നിട്ട് വീണ്ടും 39,000 കടന്ന് 40,000 അടുത്തേക്ക് ഒരു 120 രൂപയുടെ കുറവ്, ആൾമോസ്റ്റ് അത്ര, അതായത് 39,850 ആ റേഞ്ചിലേക്ക് ഗോൾഡ് വീണ്ടും വന്നു. പിന്നീട് അതിനുശേഷം ഗോൾഡ് വീണ്ടും 36,850 തകർന്ന ശേഷം ഗോൾഡ് വീണ്ടും കുതിച്ചുയർന്നു. അപ്പോൾ ഇനിയും സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമോ കുറയുമോ എന്നുള്ളത് വളരെ മാന്യമായ സംശയമാണ്. അപ്പോൾ ഇന്ദ്രയിൽ നോക്കി റഷ്യ ഉക്രൈൻ യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം പല ഫാക്ടറുകൾ വെച്ച് നമുക്ക് നോക്കണം, അതല്ലാതെ യുദ്ധം ബേസോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ടാക്കുകളോ മാത്രം വെച്ച് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്ദ്രിയൽ എന്താ ചെയ്തത്, ഇന്ദ്രിയൽ വളരെ ഐസൊലേറ്റഡ് ആയിട്ടാണ് ആ കാര്യത്തെ എടുത്തു പറഞ്ഞത്. അതായത് ഇന്ദ്രിയൽ ഇവിടേക്കും ആരും പോകാത്ത നിലക്ക് ആദ്യം തന്നെ പോയത് പുട്ടിൻ്റെ മൈൻഡ് സെറ്റിലേക്കാണ് ഇന്ദ്രിയൽ പോയത്. കാരണം റിച്ച് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഇന്ദ്രിയൽ പറയും, ആദ്യം പറയേണ്ടത് നിങ്ങളോട് എംപ്ലോയി ഒഴിവാക്കുക അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ഒഴിവാക്കുക, ബിസിനസ് ബിഗ് ഇൻവെസ്റ്റിലേക്ക് നിങ്ങളോട് പോകാൻ തെറിയില്ല പറഞ്ഞത്. അതിൻ്റെയൊക്കെ മുമ്പ് ഇന്ത്യയിൽ എന്താ പറയല്, മൈൻഡ് സെറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, യുവർ മൈൻഡ് സെറ്റാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. സ്പിരിച്വലാണ് ഫിനാൻഷ്യലിനേക്കാളും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട, യുവർ സ്പിരിച്വാലിറ്റി ഐ മീൻ യുവർ മൈൻഡ് സെറ്റാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്ക് പോകുന്നതിന് ഏതെങ്കിലും ഒരു വീഴ്ച എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ തളർന്നു പോകും, പക്ഷേ മൈൻഡ് സെറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇതിൽ വന്നിട്ട് ഇന്ത്യയിൽ സൈക്കോളജിസ്റ്റ് ഒന്നും അല്ല കേട്ടോ ഇന്ത്യയിൽ പറയാം ഇങ്ങനെ പറയുന്നേ, പക്ഷേ ഇന്ത്യ എന്തിനാ അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിൻ്റെ മൈൻഡ് സെറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇന്ത്യയിൽ പറയാൻ കാരണം നമുക്ക് ഗോൾഡ് പ്രൈസ് അത്രക്ക് എന്താ പറയുക, രണ്ട് പ്രാവശ്യം എന്താ ഗോൾഡ് താഴേക്ക് വരുമ്പോൾ പോലും വീണ്ടും ഇത് റീബൗണ്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ, ബൗൺസ് ബാക്ക് ചെയ്യുമെന്ന് നമ്മളിത് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സും അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയും അദ്ദേഹത്തിൻ്റെ വശം, ഐ മീൻ കുട്ടിക്കാലം മുതലുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാടുകളും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതായത് അദ്ദേഹം എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം പുട്ടിൻ്റെ ഐ മീൻ റഷ്യയുടെ ചരിത്രത്തിന് അദ്ദേഹത്തിന് വേറൊരു സ്ഥാനമായിരിക്കും ഇനി വരിക. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും പ്രധാനപ്പെട്ട ഒരു പേഴ്സണാണ്. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനം, റഷ്യ എന്ത് എടുക്കുന്നതിനേക്കാൾ പുട്ടിൻ എന്ത് തീരുമാനം എടുക്കുന്നു, പുട്ടിൻ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റിലേക്ക് തന്നെ പോകണം. അപ്പോൾ ദ മാൻ വൺസ് ഈ ഡിറ്റർമിൻഡ് ഹീസ് അൺകോംപ്രമൈസ്ഡ് എന്ന് പറയുന്ന മീഡിയസ് അദ്ദേഹത്തിന് കൊടുത്ത വിശേഷണങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കൊടുത്ത വിശേഷണമല്ല, ബട്ട് അദ്ദേഹത്തിന് ആ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ നോക്കണം. അപ്പോൾ അതിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കീവ് വേണ്ടി വരും, അദ്ദേഹത്തിന് കാർ കീവ് വേണ്ടി വരും, അതിന് പോരാട്ടം നടത്തേണ്ടി വരും. അപ്പോൾ സാങ്ഷൻസും ഓയിൽ പ്രൈസും ഹയർ ഇൻഫ്ലേഷൻ ഡേറ്റാസും അതിൻ്റെ പുറകെ വരും. അത് വൈ ഗോൾഡ് 40,000 42,000 ഒക്കെ കടന്നു കുതിക്കുമെന്ന് ഇന്ത്യ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാർക്കീവിൽ ജാൻസ്കി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡോൺബാസ് റീജിയൻസിൽ ഭയങ്കരമായ രീതി, അതായത് മൊത്തം ഡോൺബാസ് റീജിയൻസും പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ അറ്റാക്ക് ഭയങ്കരമായ സെവർഡൻസ്കിലൊക്കെ ഭയങ്കരമായ രീതിയിലാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവിടെയൊക്കെ കീഴടങ്ങിയ ശേഷം വീണ്ടും കാർക്കീവിലേക്ക് മറ്റിടത്തേക്ക് പോകും. കാർക്കീവിൽ ഇപ്പോഴും ഫൈറ്റിംഗ് ഉണ്ട് എന്നാണ് വെരി 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 ഡീപ്പ് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ അവിടെ ഫൈറ്റിംഗ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൗത്തിൽ നിന്ന് കേഴ്സൺ ആ ഭാഗങ്ങളിലൊക്കെ വേറെ ഉക്രൈൻ കൗണ്ടർ അറ്റാക്ക് നടത്താൻ ശ്രമിക്കുന്നുണ്ട്.
അവിടെയൊക്കെ ഏകദേശം റഷ്യ ഫുൾ കൺട്രോൾഡ് ഏരിയ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ഏരിയയാണ് സത്യം പറഞ്ഞാൽ ആ കേഴ്സിൻ്റെ ഭാഗം. ബട്ട് അവിടെയൊക്കെ ഉക്രൈൻ ഇപ്പോൾ ഇവിടുന്ന് അറ്റാക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് റഷ്യനെ പുറത്താക്കാൻ ഇവിടെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പോൾ പോരാട്ടം തീപ്പാറുന്നതാണ്, ആളുകൾ മരിക്കുന്നുണ്ട്, സിവിലിയൻസ്. സോ നമ്മൾ ഗോൾഡിലേക്ക് വരുമ്പോൾ ഗോൾഡ് എന്ത് ചെയ്യും, മുകളിലേക്ക് ഇനിയും പോകാനുള്ള ആ സാധ്യതയാണ് ഇന്ത്യയിൽ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത്. വീണ്ടും ഗോൾഡ് 40,000 കടന്നു കുതിക്കാനുള്ള സാധ്യത ഇവിടെ വീണ്ടും രൂപപ്പെട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരമാണെങ്കിൽ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം എന്താണ് കേരളത്തിലെ നാളത്തെ സ്വർണ്ണവില എന്താണെന്ന് ഇന്ത്യയിൽ പറയാം. ഇന്ന് രാവിലെ എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ പറഞ്ഞത് 80 രൂപ എന്ന് കൂടാൻ സാധ്യതയുണ്ട്. കൃത്യം 80 രൂപ തന്നെ കൂടിയത്, 38,280 ആയത് എല്ലാവർക്കും അറിയാമല്ലോ. 38,250 ഈ 38,280 ഈ 38,280 തന്നെ നാളെ തുടർന്നേക്കാവുന്ന നിലയിലൂടെയാണ് ഈ ഉച്ചക്കത്തെ വിപണി. അതായത് വലിയ ഉയർച്ചയോ വലിയ തകർച്ചയോ പിന്നീട് ഉണ്ടായിട്ടില്ല. 38,250 തന്നെ നാളെ തുടരുന്ന നിലയിലൂടെയാണ് വിപണി ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് കാണുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.